സംസ്ഥാനത്തുനിന്ന് 67 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും അധികം കേസുകളാണിത്. പാലക്കാട് ജില്ലയിൽ മാത്രം 28 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ണൂർ 8, കോട്ടയം 6, മലപ്പുറം എറണാകുളം ജില്ലകളിൽ 5 വീതം, തൃശൂർ കൊല്ലം ജില്ലകളിൽ 4 വീതവും കാസർഗോഡ് ആലപ്പുഴ ജില്ലകളിൽ 3 പേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു. ഇന്നത്തെ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് പാലക്കാടാണ്. ഞാൻ വന്നിട്ട് പയ്യൻ ജ്യൂസ് ആടാ. ഗൾഫിലൊക്കെ എന്താ അവസ്ഥയായിരുന്നു? അവിടെയൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നാടാ. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫുഡ് കിട്ടാനും പോലും ബുദ്ധിമുട്ടായിരുന്നടാ. വർക്കൊക്കെ ഉണ്ടായിരുന്നോ? ലോക്ക്ഡൌൺ ആയിട്ട് വർക്കൊന്നും ഇല്ലടാ. എന്ത് തന്നെ ആയാലും നമ്മുടെ നാട്ടിലെ പോലെ ഫ്രീഡം അവിടെ ഇല്ലടാ. ശരി, നമ്മുടെ നാട്ടിൽ ജീവിക്കാനാണ് സുഖം. ക്വാറന്റൈൻ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. അതല്ല ഞാൻ പുറത്തിറങ്ങിയത്. ശരിയായിട്ട് ടൈമായി, ഞാൻ പോണു. ഓക്കെ. ഹലോ, എവിടെ നോക്കിയടാ വരുന്നേ? യാ, ഞാനാടാ ജിനീഷ്. ഡാ ജിനീഷ, നീയാ? ഒന്നും പറ്റില്ലല്ലോ. ഏ ഇല്ലടാ. നീ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വന്ന്? ഞാൻ 4 വന്നടാ. ഓ, 4 വന്നാ? ഇത്ര ദിവസം പുറത്തൊന്നും കണ്ടില്ലല്ലോ. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാടാ. ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, ഇപ്പോഴാ വന്ന് ഫ്രീ ആയത്. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ മാസ്ക് യൂസ് ചെയ്യുന്നത്? ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ആരും മാസ്ക് യൂസ് ചെയ്യണമെന്ന് മനസ്സിലല്ലോ. അവരവരുടെ സൈറ്റ് അവരവരെ നോക്കണം. ശരി എടാ, നമുക്ക് വേണ്ടിയാണ് ഈ ഡോക്ടർമാരും നഴ്സുമാരും പോലീസുമാരും ആരോഗ്യവകുപ്പുകാരൊക്കെ രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയണത് പോലെ മാസ്കും സാനിറ്റൈസറും യൂസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ് ചെയ്യുക. ഇതൊക്കെ അനുസരിച്ച് നിനക്കും നിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെയാണ് നല്ലത്. അതുകൊണ്ട് ദയവേ ഇത് ആരോഗ്യവകുപ്പ് പറയണ പോലെ ഫോളോ അപ്പ് ചെയ്യുക. ശരി, നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ഫോളോ ചെയ്യാം. ശ്രീജിത്ത്, എവിടെയാ നീ? പറയടാ, ഞാൻ വീട്ടിലാണ്. എന്താ പരിപാടി? ഒരു പരിപാടി ഇല്ലടാ. ഞാൻ വീട്ടിൽ ബോർഡിച്ചിരിക്കടാ. നീ ഫ്രീ ആണെങ്കിൽ ഞാൻ വീട്ടിൽ വരട്ടെ? ആ, ഫ്രീ ആണെങ്കിൽ വീട്ടിൽ വരാ. ഓക്കെ, ഞാൻ വരാം. എന്തുമാ? ശരി ശരി, വരാം വരാം. ശരി, അപ്പോൾ പിന്നെ വരാം കേട്ടോ. എന്താ കാര്യം? ഒന്നുമില്ലടാ, പിന്നെ വരാം, കാര്യമൊന്നുമില്ല. ശരി, പോയിട്ട് വാ.
അശ്വിൻ എവിടെ പോയിട്ട് വരുന്നത്? ഞാൻ റേഷൻ കടക്ക് കിറ്റ് മേടിക്കാൻ പോയതാടാ. എടാ നിനക്കൊരു കാര്യം അറിഞ്ഞോ? ഗൾഫിൽ നിന്ന് വന്നില്ലേ രഞ്ജിത്തേട്ടൻ? മൂപ്പരാൾക്ക് കൊറോണ പോസിറ്റീവ് ആയിട്ട് ഹെൽത്ത് കെയർ പിടിച്ചിട്ട് പോയി. എപ്പടാ? കുറച്ച് മുമ്പടാ ഇന്നലത്തെ അയാളെ ഞാൻ കണ്ടത്. ഇക്കഥയിൽ ഒരാൾ നേരെ ക്വാറന്റൈൻ ഇരിക്കാത്ത കാരണം കൊണ്ടാണ് അയാൾക്ക് മാത്രമല്ലാതെ കൂട്ടുകാർക്കും കുടുംബത്തിനും നാട്ടുകാർക്കും COVID-19 സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ആൾക്കൂട്ടമുള്ള ചടങ്ങുകൾ ഒഴിവാക്കുക, കൃത്യമായി ക്വാറന്റൈൻ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? നല്ല കുറച്ച് ഇതായി ടെൻഷൻ ആയി രീതിയിൽ പറ. ശ്രീജിത്തെ ഇത് നോക്കി പറയുന്നു, ക്വാറന്റൈനൊക്കെ കഴിഞ്ഞില്ലേ, അതാണ് ഞാൻ പുറത്തു വന്നത്. അവിടെയൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഫീല് വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്റെ കുഴപ്പമില്ല. ഹലോ, എക്സ്പ്രഷൻ ശരി. ഓക്കേ.